ഹലോ എവരിവൺ, ഞാനൊരു ന്യൂസിലാൻഡ് മലയാളിയാണ്. അപ്പം ഞാൻ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഫിഷ് ആൻഡ് ചിപ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പം ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഞങ്ങൾ 3 ഇയേഴ്സ് മുന്നേ ഇവിടെ വന്ന് ഇപ്പോൾ സെറ്റിലായിട്ടുണ്ട്. അപ്പം ഞങ്ങളോട് പല ആളുകളും ചോദിക്കാറുണ്ട് ഇവിടെ വരുന്നതിനെക്കുറിച്ചും കോഴ്സ് സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പല ഡൗട്ട്സും ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതുവഴി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞങ്ങൾ വന്നിട്ട് 3 ഇയേഴ്സായി. ഇപ്പോൾ ഞങ്ങൾക്ക് റെസിഡൻസി കിട്ടി, രണ്ടു പേർക്കും ജോബ് കിട്ടി, ഞങ്ങളുടെ ഫീൽഡിൽ തന്നെ ജോലി കിട്ടി. പിന്നെ രണ്ടുപേരും ഹെൽത്ത് ഫീൽഡല്ല, എൻജിനീയറിങ് ഫീൽഡാണ്. പിന്നെ ഒരു വീട് മേടിച്ചു. അപ്പം ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പം അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. മെയിൻലി നമുക്ക് 3 വിസ ഓപ്ഷൻസ് ആണുള്ളത്. വിസിറ്റിംഗ് വിസയിൽ വരുന്നത് വർക്ക് വിസ, അപ്പം സ്റ്റുഡൻറ് വിസ. ഇത് 3 ഈസി വിസാസ് ആണ് പറയുന്നത്. അപ്പം ഇതിലിപ്പം വിസിറ്റിംഗ് വിസയുടെ അപ്ഡേറ്റ്സ്, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് നിങ്ങൾ ഇമിഗ്രേഷൻ്റെ സൈറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏത് വിസ വേണമെങ്കിലും സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. വിസിറ്റിംഗ് വിസ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ ദാ 9 മന്ത്സ് ആണ് വിസിറ്റിംഗ് വിസയുടെ ഡ്യൂറേഷൻ ഉള്ളത്. 33 ഡേയ്സിനുള്ളിൽ അപ്രൂവൽ കിട്ടും. $211. പിന്നെ അതിൻ്റെ ഡീറ്റെയിലായിട്ട് നിങ്ങളിതിൽ ലിങ്ക് നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം അതിലുണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് റീഡ് ചെയ്യാനേ ഉണ്ടാവും. പിന്നെ ഇതിനൊരു ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ 3 മന്ത്സ് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാനുണ്ടാവും. അതിനുവേണ്ട കോഴ്സസൊക്കെ ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക്. അപ്പം ഫാമിലി കൂടെ വരാനും പറ്റും. അതാണ് ഏറ്റവും വിസിറ്റിംഗ് വിസയുടെ ന്യൂ അപ്ഡേറ്റ്. ഇനി വർക്ക് വിസ നോക്കുകയാണെങ്കിൽ വർക്ക് വിസ വഴിയാണ് നിങ്ങൾക്ക് വരണതെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിനിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി. ലിങ്ക്ഡിൻ വഴി ഈസി ആയിട്ട് വരാൻ പറ്റും. പിന്നെ അതുപോലെ കമ്പനി വെബ്സൈറ്റിൽ നോക്കുക. ഇവിടുത്തെ ഏകദേശം കമ്പനിയെക്കുറിച്ചൊക്കെ ഞാൻ കുറേ എനിക്കറിയാവുന്ന കമ്പനി നിങ്ങളുടെ ഫീൽഡ് അനുസരിച്ച് പറയാം. അപ്പം അത് ഒരു നെക്സ്റ്റ് ഓപ്ഷനാണ് കമ്പനി വെബ്സൈറ്റ് വഴി വരുന്നത്. നെക്സ്റ്റ് നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ സ്റ്റുഡൻറ്റ് വിസയാണ്. കാരണം ഞങ്ങൾ വന്നത് സ്റ്റുഡൻറ്റ് വിസയിലാണ്. 1 ഇയർ ഒരു കോഴ്സ്, അതായത് സ്റ്റുഡൻറ്റ് വിസ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി നോക്കണം, നിങ്ങളുടെ ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് കോഴ്സ് സെലക്ട് ചെയ്യണം. പിന്നെ അത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സ്റ്റുഡൻറ്റ് വിസ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ പാത്തിൽ എത്താൻ പറ്റും. പിന്നെ ഞാൻ ഓരോ ഒന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം മെയിനായിട്ടും സ്റ്റുഡൻറ്റ് വിസയുടെ ഇമ്പോർട്ടൻസി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതാ ഞാൻ ന്യൂസിലാൻഡിലെ യൂണിവേഴ്സിറ്റി ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ പോയാൽ ഇവിടെ ഏകദേശം യൂണിവേഴ്സിറ്റിയുടെ നെയിംസ് നിങ്ങൾക്ക് കിട്ടും. അത് എത്ര വേൾഡിൽ എത്രാമത്തെ പ്രയോറിറ്റിയാണ് അതിനുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് കോഴ്സ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ടെക്നിക്കലായിട്ടുള്ള കോളേജസിലും ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാരണം കോളേജ് ചെറിയ കോഴ്സസിനൊന്നും യൂണിവേഴ്സിറ്റി ചെയ്യണം എന്നില്ല. ഇപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിൽ നിങ്ങളെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് രജിസ്ട്രേഡ് ആർക്കിടെക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈറ്റിൽ ന്യൂസിലാൻഡ് രജിസ്ട്രേഡ് ആർക്കിടെക്ചർ ബോർഡിൻ്റെ സൈറ്റാണിത്. അപ്പോൾ ഇവിടെ പോവുകയാണെങ്കിൽ ഇവിടെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും യൂണിവേഴ്സിറ്റി വഴി ഉള്ള ക്വാളിഫിക്കേഷനെ ഇവർ അപ്രൂവ് ചെയ്തിട്ടുള്ളൂ, ചെയ്യാറുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ പാത്ത് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഏത് കോഴ്സാണോ സെലക്ട് ചെയ്യുന്നത് അതായിരിക്കും. പിന്നെ ടെക്നിക്കലായിട്ട് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാമിൽട്ടൺ ആണെങ്കിലും വിൻടെക് കോളേജ് ഉണ്ട്. പിന്നെ അതുപോലെ NZQA കോളേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം കുറേ കോഴ്സസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ചെറിയ ചെറിയ ജോലിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു എൻട്രി മാത്രമാണ് ഈ കോഴ്സ് ചെയ്യുന്നതെങ്കിൽ കോഴ്സ് ചെയ്യുന്നതിൻ്റെ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ സാധാ കോഴ്സ് ചെയ്താൽ മതി ഇവിടുത്തത്. കാരണം കുറേ ടെക്നിക്കൽ കോഴ്സസ് ഉണ്ട്. എല്ലാ കോഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏത് ജോലിയാണെങ്കിലും ഒരു സ്മോൾ കോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് അത് അവരാ പ്രയോറിറ്റി കൊടുക്കും. അത് വെച്ചിട്ടാണ് അവർ ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ജോബ് വെബ്സൈറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ NZQA സൈറ്റാണ് ഞാൻ കാണിക്കുന്നത്.
ഇപ്പോൾ NZMA സൈറ്റിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതൊരു ടെക്നിക്കലായിട്ടുള്ള ടെക്നിക്കൽ സ്റ്റഡീസിന് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു കോളേജാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ കോഴ്സസിനെ കുറിച്ച്, ഡിപ്പെൻഡ് ആയിട്ടുള്ള ഫീൽഡിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഫീൽഡിലും നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഓരോ ഫീൽഡിലുള്ള കോഴ്സും എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചെറിയ ചെറിയ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള വേവ്സാണ് ഇതെല്ലാം. അപ്പം ഫോർ എക്സാമ്പിൾ ഹെൽത്തിലാണെങ്കിൽ ഇത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിസിറ്റിംഗ് വിസയ്ക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ കോഴ്സ് ഡ്യൂറേഷൻ ഇവിടെ കാണിക്കും. അതായത് ഇപ്പം സ്റ്റുഡൻറ് വിസയ്ക്കല്ല, വിസിറ്റിംഗ് വിസയ്ക്കാണ് വരുന്നതെങ്കിൽ ഈ കോഴ്സ് ഡ്യൂറേഷൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിൽ ഇവിടെ കണ്ടോ 16 weeks കാണിച്ചിട്ടുണ്ട്, 15-35 weeks. അപ്പം 3 months നിങ്ങൾക്ക് 3 months സ്റ്റഡി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ആ ഡ്യൂറേഷനിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റും ഈ വിസിറ്റിംഗ് വിസയ്ക്ക് വരുവാണെങ്കിൽ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അവർ നിങ്ങൾക്ക് ജോബ് വിസയിലേക്ക് അവർക്ക് കൺവേർട്ട് ചെയ്യും. കാരണം ഇവിടെ കാണിക്കുന്നുണ്ട്, കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന്, ഇൻ്റർനാഷണൽ ഓപ്പൺ ടു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 13 weeks ആണ് ഈ കോഴ്സ്, ഫാർമസി പ്രാക്ടീസ് Level 3. അപ്പം ഈ കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫാർമസി പ്രാക്ടീസിലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അവർ ഇൻ്റർവ്യൂവിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഈ ലെവൽസിനെ കുറിച്ച് ഞാനിതാ ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ന്യൂസിലാൻഡിൽ പല ലെവൽസ്, അതായത് ഓരോ ലെവൽസും എന്താണ് മീഡിയം എന്താണ് മെൻഷൻ ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിച്ചത്. ഇപ്പോൾ ബാച്ചുലർ ഡിഗ്രിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ബാച്ചുലർ ഡിഗ്രി Level 7 ഉണ്ട്, Level 8 ഉണ്ട് ശരിക്കും. അത് ഒന്ന് ബാച്ചുലർ ഡിഗ്രി Level 7, മറ്റേ ബാച്ചുലർ ഡിഗ്രി ഹോണേഴ്സ് ആണ് Level 8 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, കോഴ്സ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ അത്രയും ശ്രദ്ധിക്കുക. പിന്നെ ഒരു എൻട്രി മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കോളേജിൽ ഏതെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്താൽ മതി. ഞാൻ നേരത്തെ കാണിച്ചില്ല ആ കോളേജിൽ. ഇനി അല്ലാതെ നിങ്ങൾ ഒരു മെയിൻ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് കോഴ്സ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ ആ കോഴ്സിന് ഏത് ഫീൽഡാണോ നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെ അതിന് വാലിഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അവരെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ആ യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ കോഴ്സ് ചെയ്യണം. പിന്നെ ഞാനാണെങ്കിൽ വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ കൗൺസിലുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കൗൺസിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോഴ്സസും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ വേക്കാറ്റോ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ വിൻടെക്കിൻ്റെ സൈറ്റിൽ കൗൺസിലിൽ പ്ലാനർ, അതായത് ഇവിടെ പ്ലാനിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളുടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കുക അതല്ല, നമ്മളുടെ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ അതെല്ലാമാണ് അതിൽ വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കോഴ്സാണത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. കുറേ കോഴ്സിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം, കാരണം ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഓരോ കോഴ്സിനെ കുറിച്ചും. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ എനിക്ക് പറ്റുന്ന ഹെൽപ്പ് ഞാൻ പറഞ്ഞു തരാം.